2021 2022 വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കുന്നു. ആദ്യമായി പ്രാർത്ഥന. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭവ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടം, എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടം, എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്കു വന്ദനം. അടുത്തതായി സന്ദേശം പി വി അൻവർ എം എൽ എ. സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, വിദ്യയുടെ ആരംഭം കുറിക്കാൻ നമ്മുടെ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന നമ്മുടെ കുഞ്ഞു മക്കൾ ഈ 1-ാം തീയതി കേരളത്തിലെ മുഴുവൻ സ്കൂളിലേക്കും കടന്നു വരികയാണ്. കുട്ടികളുടെ ഈ കടന്നു വരുവിനെ ഒരാഘോഷമാക്കി മാറ്റാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ രംഗം വളരെ പിന്നോക്കം പോകുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ സർക്കാർ സ്കൂളുകളെല്ലാം ഉന്നത നിലവാരത്തിലായി പ്രവർത്തനം ആരംഭിച്ചു എന്ന് നമുക്കറിയാം. കോടിക്കണക്കിന് രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഇന്ന് മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ സംവിധാനമുള്ള നമ്മുടെ കൊച്ചു കേരളം ഇനിയുള്ള മുന്നോട്ട് പോക്കിലും അതിശക്തമായി വളരെ ഭംഗിയായി നമ്മുടെ പുതുതലമുറക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും തീരുമാനം നല്ല രീതിയിൽ നടക്കുകയാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഈ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് 1-ാം തീയതി നമ്മളെ വിദ്യാലയങ്ങൾ ഓൺലൈനായി നമ്മൾ ആരംഭിക്കുകയാണ്. ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന കുഞ്ഞുമക്കളെയും അവരുടെ കുടുംബങ്ങളെയും 1-ാം തീയതിയിലെ പ്രവേശനോത്സവത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സർക്കാരിനോടൊപ്പം ജനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തകരും അധ്യാപകരും അടക്കമുള്ളവർ നടത്തിയ പ്രവർത്തനമാണ് നമുക്ക് ഈ മുന്നേറ്റമുണ്ടായത്. ഈ കോവിഡിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ നാം എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മുടെ കുഞ്ഞുമക്കളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ ഉറപ്പുവരുത്തി അവർക്ക് ആശ്വാസം നൽകാനുള്ള നമ്മുടെ മുന്നോട്ട് പോക്കിൽ നിങ്ങളെല്ലാവരും ഗവൺമെൻറ്റിനോടൊപ്പം ഉണ്ടാകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അടുത്തതായി സന്ദേശം ശ്രീമതി സൗദാമിനി ആർ, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, വണ്ടൂർ. പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, സ്നേഹമുള്ള കുട്ടികളെ, കോവിഡ് വ്യാപനത്തിന്റെ അതിരൂക്ഷമായ ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കാനുള്ള സമയമെടുത്തിരിക്കുന്നു. ഇന്ന് വിദ്യാലയങ്ങൾ തുറന്ന് പ്രവേശനോത്സവം വളരെ ഭംഗിയായി നടത്തേണ്ട ദിവസമാണ്. നമ്മളുടെ കുട്ടികൾക്ക് ഇന്ന് സ്കൂളിലെത്തിച്ചേരാനോ അതുപോലെ തന്നെ ആഹ്ലാദം പങ്കിടാനോ പരസ്പരം സ്നേഹം പങ്കിടാനോ അധ്യാപകരുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കാനോ സാധിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഒരു വർഷമായി
നമ്മൾ നേടിയ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നമ്മൾക്ക് നേടിയിട്ടുള്ള അറിവുകളെല്ലാം തന്നെ നിങ്ങൾ പ്രയോജനപ്പെടുത്തി ഒരു വർഷത്തെ പരീക്ഷ, നമ്മൾ എസ് എൽ സി പരീക്ഷ നമ്മൾ നടത്തുകയുണ്ടായി. ഈ ഒരു പരീക്ഷ കഴിഞ്ഞപ്പോഴെങ്കിലും നമ്മൾ വിചാരിച്ചു അടുത്തൊരു വർഷമെങ്കിലും നമുക്ക് സ്കൂളിൽ വരാനും സന്തോഷത്തോടുകൂടി നമ്മളെ സ്കൂൾ ദിനങ്ങൾ ചെലവഴിക്കാനും എല്ലാ തരത്തിലുള്ള സ്നേഹവും സന്തോഷവും പങ്കിടാനും ഒക്കെ അവസരം ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഈ ഒരു വർഷവും സ്കൂള് തുറക്കാനാകുമ്പോഴേക്കും കോവിഡിന്റെ അതിരൂക്ഷമായ വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വിദ്യാലയത്തിൽ എത്തിച്ചേരാനോ നമ്മൾക്ക് കൂട്ടുകൂടി നമ്മുടെ സന്തോഷം പങ്കുവെക്കാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ആയതുകൊണ്ട് തന്നെ ഈ വർഷവും നമ്മുടെ പഠനം ഓൺലൈനിലൂടെ തന്നെ തുടരാനാണ് നമുക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ വിദ്യാലയം തുറക്കുമ്പോൾ വിദ്യാലയത്തിലെ എല്ലാ അനുഭവങ്ങളും അറിവുകളും നിങ്ങളുടെ കൈകളിലേക്ക് ഓൺലൈനിലൂടെ എത്തിച്ചു തരുന്നതായിരിക്കും. ഓൺലൈൻ ക്ലാസ് സംവിധാനം നമുക്ക് ഒരുക്കുന്നത് കൈറ്റ് വിക്ടേഴ്സ് ചാനലിലൂടെയാണ് ക്ലാസ് കാണാനുള്ള അവസരം ഒരുക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന ക്ലാസ്സുകളുടെ ഒരു പിന്തുണ എന്നുള്ള നിലയ്ക്കാണ് കുറച്ച് നമുക്ക് പ്രധാനപ്പെട്ട പാഠഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ഭാഗങ്ങൾ ഒരു ബ്രിഡ്ജ് കോഴ്സ് എന്ന നിലയിൽ നമ്മൾക്ക് നമ്മുടെ അടിസ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ലാസ്സായിരിക്കും വരുന്ന ദിനങ്ങളിൽ 15-ാം തീയതി വരെ നമുക്ക് ലഭ്യമാകുക. ഈ വർഷം നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്നും വിഭിന്നമായി കുറച്ചുകൂടി നമ്മൾക്ക് അധ്യാപകരുമായിട്ട് പങ്കുവെക്കാനും ക്ലാസ്സുകൾ ഓൺലൈനിൽ കിട്ടുന്നതിൻ്റെ പോലെ തന്നെ അവരവരുടെ വിഷയങ്ങൾ ഓരോ അധ്യാപകരും നിങ്ങളുടെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഓൺലൈനായി തന്നെ നേരിട്ട് കാണാവുന്ന വിധത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. ആ ഒരു സംവിധാനം ഇപ്രാവശ്യം നല്ലൊരു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഏതായാലും പുതിയൊരു അധ്യയന വർഷത്തിൽ എല്ലാ കുട്ടികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ കുട്ടികളും വരുന്ന ഈ വർഷത്തിൽ നമ്മുടെ ഈ കോവിഡ് വ്യാപന കാലഘട്ടത്തിൽ നടക്കുന്ന ഓൺലൈൻ ക്ലാസ്സിനെ ഒരു കുട്ടി പോലും വിടാതെ കാണുകയും അതിൻ്റെ കൃത്യമായ ഇടപെടലുകൾ അധ്യാപകർ നടത്തുകയും രക്ഷിതാക്കൾ പൂർണ്ണമായും കുട്ടികൾക്ക് പിന്തുണ നൽകുകയും കുട്ടികളെ അവർ കാണുന്ന ക്ലാസ് കാണുന്നതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എല്ലാ ക്ലാസ് അധ്യാപകർക്കും എടുക്കുന്ന വിഷയങ്ങൾ എടുക്കുന്ന അധ്യാപകർക്കും അയച്ചു കൊടുക്കുന്ന കാര്യത്തിൽ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കണം. അതോടൊപ്പം തന്നെ അതിന് വേണ്ടുന്ന എല്ലാ പിന്തുണാ സംവിധാനവും അധ്യാപകർ, അതാത് വിഷയങ്ങളെടുക്കുന്ന അധ്യാപകർ പ്രത്യേകം കുട്ടികൾക്ക് നൽകേണ്ടതാണ്. മാത്രമല്ല, ഈ ഒരു കാലഘട്ടം നമ്മുടെ വിഷയം മാത്രമല്ല, ലോകത്തിൻ്റെ മൊത്തം ഒരു ആഗോള പ്രതിഭാസമായിട്ട് മാറിയിരിക്കുകയാണ് കോവിഡ്. അതുകൊണ്ട് തന്നെ കോവിഡിനെ നമ്മൾ ഭയക്കുകയല്ല വേണ്ടത്, അതിനെ നമ്മൾ അതിജീവിച്ച് ജീവിക്കുകയാണ് വേണ്ടത്. ഈ അതിജീവന കാലഘട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരും സുരക്ഷിതരായി നിന്നുകൊണ്ട് അവരവരുടെ വീടുകളിലിരുന്ന് നൽകുന്ന അറിവുകൾ, അധ്യാപകർ പകർന്നു തരുന്ന അറിവിനോടൊപ്പം തന്നെ എല്ലാ ഓൺലൈൻ ക്ലാസ്സുകളും വിടാതെ എല്ലാ കുട്ടികളും കാണാനുള്ള ശ്രദ്ധ ഉണ്ടാകണം. അക്കാര്യത്തിൽ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണം. അധ്യാപകർ ഈ കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണയും ഒരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു അധ്യയന വർഷത്തെ വരവേൽക്കുന്നതിനു വേണ്ടി എല്ലാ തരത്തിലുള്ള ആശംസകളും നേരുന്നു. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സുരക്ഷിതരായിരിക്കൂ. പാഠഭാഗങ്ങൾ ഓൺലൈനായി നൽകുന്ന അറിവുകൾ നേടി പഠിച്ചു മുന്നേറാൻ എല്ലാ കുട്ടികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ശ്രീ ഷൈജു എൻ കെ, ഹെഡ്മാസ്റ്റർ. പ്രിയ രക്ഷിതാക്കളെ, പി ടി അംഗങ്ങളെ, അധ്യാപക സുഹൃത്തുക്കളെ, കുട്ടികളെ, ഇന്ന് ജൂൺ 1 പ്രവേശനോത്സവം, ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വയ്ക്കുന്ന ഒരു നിമിഷമാണിപ്പോൾ. ഒരു വർഷം നമ്മൾ കോവിഡ് മൂലം ഓൺലൈനിലൂടെ പഠന പ്രവർത്തനങ്ങളെല്ലാം കേട്ട് പഠിച്ചു. ഇപ്പോൾ ഇതിന് ഈ അധ്യയന വർഷത്തിൻ്റെ തുടക്കവും നമ്മൾ പ്രവേശനോത്സവം ആരംഭിക്കുന്നത് തന്നെ ഓൺലൈനിലൂടെയാണ്. ഓരോ കാലഘട്ടവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു നൽകും. കോവിഡ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. പ്രവേശനോത്സവം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി പുതിയ ഡ്രസ്സുകളെല്ലാം അണിഞ്ഞ്, പുതിയ ബാഗെല്ലാം തൂക്കി, കുടയെല്ലാം പിടിച്ച് തങ്ങളുടെ കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ട് വിദ്യാലയത്തിൻ്റെ പടി വളരെ സന്തോഷപൂർവ്വം ചവിട്ടുന്ന ഒരു നിമിഷമാണ്. 2 മാസത്തെ വെക്കേഷൻ കാലയളവിലെ കാര്യങ്ങളെല്ലാം അവരോടെല്ലാം പങ്കുവെച്ച് സൗഹൃദം പുതുക്കുന്ന ദിവസമാണ് പ്രവേശനോത്സവം എന്ന ദിവസം. പക്ഷേ ഇന്നെല്ലാം നമ്മൾ ഓൺലൈനിൽ ഒതുങ്ങി നിൽക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ രക്ഷിതാക്കളുമൊത്ത് ഫോണിലൂടെ പ്രവേശനോത്സവം
പരിപാടി ആഘോഷിക്കുകയാണ്. സാരമില്ല, നമ്മളെല്ലാവരും ഈ കോവിഡെല്ലാം അതിജീവിച്ച് വളരെ വേഗം വിദ്യാലയത്തിലേക്ക് തിരികെ വരും. നമ്മുടെ കൂട്ടുകാരികളോട് എല്ലാം ഒത്ത് നമ്മൾ ഉല്ലസിക്കും. ഇവിടെ നമ്മുടെ സൗഹൃദമെല്ലാം നമ്മൾ പുതുക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഓൺലൈൻ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തി നമ്മുടെ പഠന കാര്യങ്ങളിൽ നന്നായിട്ട് ശ്രദ്ധ ചെലുത്തണം എന്ന് ആദ്യമായിട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഒരുപാട് പുതിയ കൂട്ടുകാർ അഞ്ചാം തരത്തിലേക്കും ആറാം തരത്തിലേക്കും നമ്മുടെ വിദ്യാലയത്തിലേക്ക് പുതുതായിട്ട് കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കടന്നു വന്നവരെ ഓൺലൈനിലൂടെ മാത്രം കണ്ട് ദൂരെ നിന്ന് പരിചയപ്പെട്ട് ഒരു വർഷം പൂർത്തീകരിച്ചു. ഇപ്പോൾ നമ്മൾ അടുത്തൊരു അധ്യയന വർഷത്തിലേക്ക് വീണ്ടും കടക്കുകയാണ്. ഈ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ നാട്ടിൽ നിന്ന് വേഗം മാറിമറിഞ്ഞ് നമുക്ക് എല്ലാവർക്കും വിദ്യാലയത്തിലേക്ക് എത്തി അധ്യാപകരോടും കുട്ടികളോടും കൂട്ടുകാരൊത്ത് കളിച്ച് ഒരുമിച്ച് ക്ലാസ്സുകളിലിരുന്ന് പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേഗം സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ പ്രവേശനോത്സവ പ്രോഗ്രാമിന് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് മൂന്ന് വർഷമായി നമ്മുടെ PTA പദവി അലങ്കരിക്കുന്ന സുൽഫിക്കർ അലി അവരുകളാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം, വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് സുൽഫിക്കർ അലിയാണ്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം, ഈ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നിലമ്പൂരിൻ്റെ മുനിസിപ്പൽ ചെയർമാനായ മാട്ടുമൽ സെലീം അവരുകളാണ്. ഈ നാടിൻ്റെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ആ പ്രതിസന്ധികളെല്ലാം മറികടക്കാൻ ഈ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ബഹുമാനനായ ചെയർമാനെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വളരെ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരു വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എന്നും കൂടെ നിൽക്കേണ്ടത് ആ വാർഡിൻ്റെ കൗൺസിലറാണ്. ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായ റനീഷ് കുപ്പായ എന്നും ഈ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ വളരെ ആദരവപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ വിദ്യാലയത്തിലേക്ക് പുതുതായി കടന്നു വന്ന ഭൂരിഭാഗം കുട്ടികളും GMLP സ്കൂൾ നിലമ്പൂരിൽ നിന്ന് വന്നവരാണ്. അതായത് നമ്മുടെ താഴെ സ്കൂൾ വിദ്യാലയത്തിൽ നിന്ന് വന്നവരാണ്. രണ്ട് വിദ്യാലയം ഒരുമിച്ച് ഒറ്റ വിദ്യാലയമായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് വിദ്യാലയമാണ് GMLP സ്കൂൾ നിലമ്പൂരും ചന്തക്കുന്ന് AP സ്കൂളും. നമ്മുടെ ഈ പ്രോഗ്രാമിന് ആശംസകൾ അറിയിക്കുന്നത് GMLP സ്കൂൾ നിലമ്പൂരിൻ്റെ പ്രധാന അധ്യാപികയായ നിർമ്മല ടീച്ചറാണ്. നിർമ്മല ടീച്ചറെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്നത് ഈ വിദ്യാലയത്തിൻ്റെ MTA ടീമാണ്. ആ MTA ടീമിനെ നേതൃത്വം നൽകുന്നത് സുമയ്യ അവരുകളാണ്. അവരെയും ഈ യോഗത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിന് ആശംസകൾ അറിയിക്കുന്നത് വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായ ദേവനന്ദയാണ്. ദേവനന്ദയെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പ്രോഗ്രാമിന് നന്ദി അറിയിക്കുന്നത് ഈ വിദ്യാലയത്തിൻ്റെ സ്റ്റാഫ് സെക്രട്ടറിയായ മുരളി മാഷാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ എല്ലാ മേഖലകളും കൈകാര്യം ചെയ്യുന്ന വ്യക്തി മുരളി മാഷാണ്. മുരളി മാഷയെയും ഈ യോഗത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനനായ PTA പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ശ്രീ സുൽഫീക്കർ അലി PTA പ്രസിഡന്റ് അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട സ്വാഗത പ്രസംഗകനും ഈ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനായ സൈജു സാർ, ഈ വിദ്യാലയത്തിലെ സ്റ്റാഫ് സെക്രട്ടറി മുരളി മാഷ്, നമുക്ക് പ്രവേശനോത്സവ സന്ദേശം നൽകുന്ന നിലമ്പൂരിലെ ജനനായകൻ ശ്രീ PV അൻവർ MLA, നമ്മുടെ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മാട്ടുമൽ സെലീൻ, നമ്മുടെ പ്രവേശനോത്സവത്തിന് ആശംസകൾ അർപ്പിക്കുന്ന ചന്തക്കുന്ന് GMLP സ്കൂൾ പ്രധാന അധ്യാപിക നിർമ്മല ടീച്ചർ, ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഈ വാർഡിലെ കൗൺസിലറുമായ ശ്രീ റനീഷ് കുപ്പായി, MTA പ്രസിഡന്റ് ശ്രീമതി സുമയ്യ, അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ, 2021-22 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണയായി പ്രവേശനോത്സവം എന്ന് പറഞ്ഞാൽ ഘോഷയാത്രയും പായസ വിതരണവും മിഠായി വിതരണവും ലഡു വിതരണവുമായി ഗംഭീര പരിപാടികളോടെയാണ് നമ്മൾ പ്രവേശനോത്സവം നടത്താറുള്ളത്. കോവിഡ് എന്ന മഹാമാരി കാരണം ഇന്ന് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്.
ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ഓൺലൈൻ പ്രവേശന ഉത്സവം അല്ലാതെ മറ്റൊരു നിർവാഹം നമ്മുടെ മുന്നിലില്ല. ഈ വിദ്യാലയത്തിലേക്ക് പുതുതായി കാലുകുത്തിയ എൻ്റെ എല്ലാ കുട്ടികൾക്കും അവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിനും സമൂഹത്തിനും വേണ്ട നന്മകൾ പാഠങ്ങളും ഈ വിദ്യാലയത്തിൽ നിന്ന് അവർക്ക് ലഭിക്കുമാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവേശനോത്സവ സന്ദേശം നൽകുന്നതിന് വേണ്ടി നമ്മുടെ നിലമ്പൂരിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീ PU അൻവറിനെ ക്ഷണിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഈ സന്ദേശം നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. 2021-22 വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി നഗരസഭാ ചെയർമാൻ ശ്രീ മാട്ടുമ്മൽ സലീം അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യാപക അധ്യാപികമാരെ, രക്ഷിതാക്കളെ, നല്ലവരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, 2021-22 അധ്യയന വർഷത്തെ പ്രവേശനോദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കോവിഡ് മഹാമാരി എന്ന വൈറസിൻ്റെ പിടിയിൽ ഏകദേശം ഒരു വർഷത്തോളമായി നമുക്ക് സ്കൂളിൽ വരാനോ നമ്മുടെ കൂട്ടുകാരെ കാണാനോ ഒരുമിച്ചിരിക്കാനോ അതുപോലെ തന്നെ നമ്മുടെ അധ്യാപക അധ്യാപികമാരുമായി സംവദിക്കാനോ കഴിയാത്തൊരവസ്ഥയാണ്. കഴിഞ്ഞ വർഷവും നമ്മൾ ഓൺലൈനായിട്ടാണ് നമ്മൾ ഒരു വർഷം കഴിഞ്ഞു പോയത്. അതുപോലെ തന്നെ ഇപ്രാവശ്യവും ഓൺലൈനായിട്ടാണ് നമ്മുടെ ഈ ഉദ്ഘാടന കർമ്മവും നടക്കുന്നത്. ആയതുകൊണ്ട് എല്ലാ നല്ലവരായ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഈ അവരവൻ്റെ ക്ലാസ്സുകളിൽ നന്നായി പഠിച്ച് നന്നായി ഉയർച്ചയിലെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ആ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും നമ്മുടെ മക്കളൊന്നും തന്നെ സ്കൂളിൽ പോകാത്തതുകൊണ്ട് അവരെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അധ്യാപകന്മാരെല്ലാം തന്നെ നല്ല രീതിയിൽ ഓൺലൈനായിട്ട് ഈ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് അവരെ ശ്രദ്ധിക്കണം. അവരെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള എല്ലാ തലത്തിലുള്ള സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാകണം. നമ്മുടെ നിലമ്പൂര് മുനിസിപ്പാലിറ്റി എന്നുള്ള നിലയിൽ എല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. മുനിസിപ്പാലിറ്റി നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചന്തക്കുന്ന് AUP സ്കൂളിലെ ഈ പ്രവേശനോദ്ഘാടനം വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയും ആശീർവാദത്തോടുകൂടിയും അനുവാദത്തോടുകൂടിയും ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പ്രവേശനോത്സവ ഗാനം. തിന്തോം ജൂണിൽ പൊഴിയും മഴയത്ത് പുസ്തക സഞ്ചിയെടുത്തു നടക്കാം അറിയണ്ടേ. തുള്ളിച്ചാടി വരുന്നൊരു വെള്ളത്തുള്ളികളിൽ കുളിരട്ടെ മനമറിവിൻ വിത്തു മുളയ്ക്കട്ടെ. അകവും പുറവും വെളുത്തരോമൽ പുഞ്ചിരിയാ പൊഴിയാം പല മൃദു സന്നാദങ്ങൾ രസകരമാ. പലവരും പലതും ചൊല്ലാം ഒത്തൊരുമിക്കാമേ ചുപിടിക്കാം. അമ്പിളി പോലെ നിലാവിളി ചൊരിയാം തത്തോം തിന്തോം ജൂണിൽ പൊഴിയും മഴയത്ത് പുസ്തക സഞ്ചിയെടുത്തു നടക്കാം അറിയണ്ടേ. ഒന്നോടൊന്നായാലെത്ര സങ്കലനം വ്യവകലനം ചിഹ്നം തന്നെ തുലാമായി തിരുവോണം.
സംവരം മാനത്തേക്ക് പറക്കണ്ടേ, മാനത്തേക്ക് പറക്കണ്ടേ. കടലിൻ കൗതുകം അറിയണ്ടേ, പല കാലാവസ്ഥകൾ അറിയണ്ടേ. കടലിൻ കൗതുകം അറിയണ്ടേ, പല കാലാവസ്ഥകൾ അറിയണ്ടേ. തത്തോം തിന്തോം ജൂണിൽ പൊഴിയും മഴയത്ത്, പുസ്തക സഞ്ചിയെടുത്തു നടക്കാം അറിയണ്ടേ. ലോകം സൗഹൃദമാവട്ടെ, ലോകം സൗഹൃദമാവട്ടെ, പല നന്മകൾ തമ്മിൽ ചേരട്ടെ. മാനവികോത്സവ ചിന്തകളെങ്ങും പുലരും നാളു പിറക്കാൻ, അക്ഷരമുറ്റത്തേക്ക് പറക്കാം അറിവിൽ ആദായനങ്ങൾ തേടാ. പിറന്ന മണ്ണിലലിഞ്ഞൊരു ജീവിത വിജയം നേടും മുന്നേറും. പിറന്ന മണ്ണിലലിഞ്ഞൊരു ജീവിത വിജയം നേടും മുന്നേറും. പുസ്തക സഞ്ചിയെടുത്തു നടക്കാം അറിയണ്ടേ. തുള്ളിച്ചാടി വരുന്നൊരു വെള്ളത്തുള്ളികളിൽ കുളിരട്ടെ മനമറിവിൻ ചിത്തുമുളയ്ക്കട്ടെ. അകവും പുറവും വെളുത്തരോമ പുഞ്ചിരിയ ും തിന്തോം ജൂണിൽ പൊഴിയും മഴയത്ത്, പുസ്തക സഞ്ചിയെടുത്തു നടക്കാം അറിയണ്ടേ. അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് വേണ്ടി റനീഷ് കുപ്പായം അവരെ ആദരപൂർവ്വം ക്ഷണിച്ചോളുന്നു. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമസ്കാരം. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും കോവിഡ് 19 നിയന്ത്രണ വിധേയമാകാത്തതുകൊണ്ട് ജൂൺ 1 സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പ്രതിസന്ധിയിലും തളരാതെ ഓൺലൈനായി അധ്യയന വർഷം ആരംഭിക്കുകയാണ്. വളരെ വർണ്ണാഭമായി നടക്കേണ്ട പരിപാടിയാണ് പ്രവേശന ഉത്സവം. എന്നാലും ഈ സാഹചര്യത്തിന് അനുയോജ്യമായി കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതോടൊപ്പം സന്തോഷപ്രദമായ ഒരു സ്കൂൾ വർഷം ആശംസിക്കുന്നു. എത്രയും പെട്ടെന്ന് സ്കൂൾ തുറന്ന് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രദേശത്തെ വാർഡ് കൗൺസിലർ എന്ന നിലയ്ക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നിർത്തട്ടെ, നന്ദി. അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ചന്തക്കുന്ന് GMLP സ്കൂൾ ഹെഡ് മിസ്ട്രസ് നിർമ്മല ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ ചന്തക്കുന്ന് KUP സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ ഷൈജു മാസ്റ്റർ, ചടങ്ങിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട വ്യക്തികളെ, നാം ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഓൺലൈനിലൂടെ നാം പഠനം
നടത്തിക്കഴിഞ്ഞു. ഈ ഓൺലൈൻ പഠനത്തിലൂടെ നാം നേടിയ അറിവുകൾ അമേറിയ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വയം വിലയിരുത്തി അടുത്ത വർഷം കൂടുതൽ ഊർജ്ജസ്വലതയോടെ ആത്മാർത്ഥമായി പഠനം നടത്താൻ കുട്ടികൾ ശ്രമിക്കണം. അതിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ തരത്തിലും വളരെ ഉന്നത നിലവാരത്തിലെത്താൻ അതിലൂടെ നിങ്ങൾക്ക് സാധിക്കണം എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് വേണ്ടി ശ്രീമതി സുമയ്യ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട HM, PTA പ്രസിഡന്റ്, മറ്റു അധ്യാപകരെ, പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. പുതിയ പ്രതീക്ഷകളായി പുതിയ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ പഠനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. COVID-19 എന്ന മഹാമാരി ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയപ്പോൾ ലോകത്താകമാനം എന്ന പോലെ തന്നെ നമ്മുടെയും വിദ്യാഭ്യാസം ഓൺലൈനിലൂടെയായി. പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും വളരെ വ്യവസ്ഥാപിതമായ ഓൺലൈൻ പഠനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ അവസരത്തിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുന്നു. നല്ലൊരു അധ്യയന വർഷം നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമുക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ആശംസ അറിയിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥി പ്രതിനിധി ദേവനന്ദയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് മോർണിംഗ് എവരിബഡി. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, അധ്യാപകരെ, മാതാപിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, പുത്തൻ അധ്യയന വർഷം ആരംഭിക്കുകയായി. കഴിഞ്ഞ വർഷത്തെ പഠനാനുഭവങ്ങളെല്ലാം തന്നെ ഓൺലൈനിലൂടെ ആയിരുന്നു. വിക്ടേഴ്സിലൂടെ ലഭിച്ച ക്ലാസുകളെല്ലാം മികച്ചതായിരുന്നു. അതിനെ തുടർന്ന് അധ്യാപകർ നൽകിയ വിശകലന ക്ലാസുകളും അനുബന്ധ വീഡിയോകളും പഠന പ്രവർത്തനങ്ങളുമെല്ലാം പാഠഭാഗങ്ങൾ മനസ്സിലുറപ്പിക്കാൻ നമ്മെ സഹായിച്ചു. അതിനൊന്ന് നന്ദി എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ അറിയിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. നിങ്ങൾക്കറിയാം, നമ്മുടെ അധ്യാപകരെല്ലാം ഒരുമിച്ച് നിർത്തി ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ഷൈജു മാഷാണ്. മാഷിനോട് നിങ്ങളെ എല്ലാം പ്രതിനിധീകരിച്ചു കൊണ്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. പുത്തൻ അധ്യയന വർഷം ആരംഭിക്കുന്നത് ഓൺലൈനിലൂടെ തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു കാര്യം മറക്കാതിരിക്കുക, ഓൺലൈൻ പഠനമല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുന്നില്ല. അതുകൊണ്ട് പഠനവുമായി ലഭിക്കുന്ന ഏതൊരു അവസരവും പാഴാക്കാതിരിക്കുക. എന്റെ എല്ലാ കൂട്ടുകാർക്കും പുത്തൻ അധ്യയന വർഷത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. അടുത്തതായി നന്ദി പറയുന്നതിന് വേണ്ടി മുരളി മാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് സി സുൽഫിക്കർ അലി, അതുപോലെ ഈ ചടങ്ങ് ധന്യമാക്കിക്കൊണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, 2021-22 വർഷത്തെ പ്രവേശനോത്സവത്തിൻ്റെ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തുക എന്ന കർത്തവ്യമാണ് എന്നിൽ അർപ്പിതമായിരിക്കുന്നത്. ആ കർത്തവ്യം നിർവഹിക്കുന്നതിന് മുമ്പേ ഒരു വാക്ക് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഓൺലൈൻ പഠനം വളരെ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ഘടകമാണ്. ആ പ്രതിബന്ധങ്ങളെല്ലാം തന്നെ ഇന്നത്തെ മഹാമാരിയെ നമ്മൾ ചെറുത്തുതോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് ഈ പ്രതിബന്ധങ്ങളെയും ചെറുത്തുതോൽപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അതൊരു ഭരണകൂടമോ ഒരു അധ്യാപക സമൂഹമോ രക്ഷിതാക്കൾ ഒറ്റയ്ക്കോ കുട്ടികൾ ഒറ്റയ്ക്കോ വിചാരിച്ചാൽ നടത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായി എല്ലാ വിഭാഗങ്ങളെയും ചേർത്തിണക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിന് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. 2021-22 വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ ശ്രീ മാട്ടുമിൽ സലീം സാറാണ്. ആ മാട്ടുമിൽ സലീം സാറിന് നമ്മുടെ സ്കൂളിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നത്
നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ റനീഷ് കുപ്പായം, അതുപോലെ തൊട്ടടുത്ത GMLP സ്കൂളിലെ HM ഇൻചാർജ് ശ്രീമതി നിർമ്മല ടീച്ചർ, ഈ സ്കൂളിലെ MTA പ്രസിഡന്റ് ശ്രീമതി സുമയ്യ, ഈ സ്കൂളിലെ വിദ്യാർത്ഥി പ്രതിനിധി ദേവനന്ദ, അതുപോലെ ഈ സ്കൂളിലെ പ്രധാനാധ്യാപകൻ ഷൈജുമാഷ്, ഇതിലെല്ലാം ഉപരി ദിവസങ്ങളോളം നിങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ പഠനം എത്ര രീതിയിൽ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫിനും ഈ അവസരത്തിൽ എൻ്റെ സ്വന്തം പേരിലും ഈ സ്കൂളിൻ്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു.